ഗുഡ് ആഫ്റ്റർനൂൺ. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ഡൊമിനിക്, എല്ലാരും എത്തിയില്ലല്ലോ, കുറെ പേരും കൂടി ഉണ്ടല്ലേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? അക്ഷരങ്ങളാണല്ലേ. നന്നായിട്ട് പഠിച്ചു എല്ലാരും. ഓക്കെ, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചല്ലേ. പിന്നെന്താ, ഞാരാലാവ ശാഷാസാഹ വരെ പഠിച്ചു ഇല്ലേ. എല്ലാരും എഴുതി കാണിച്ചോ, ഗ്രൂപ്പിലിട്ട് കണ്ടില്ല എല്ലാരെയും. കാണിച്ചവരൊന്ന് കൈ കാണട്ടെ, എഴുതി കാണിച്ചവരെ. ഡൊമിനിക് ചെയ്തോ? കണ്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, തെറ്റിയാലും കുഴപ്പമില്ല, നന്നായിട്ട് എഴുതി പഠിച്ചിട്ട് നിങ്ങൾ ഗ്രൂപ്പിലിടുക കേട്ടോ. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ എത്തിയത്? ക്ഷാത്ര യജ്ഞ ഇസ്രായൊക്കെ പഠിച്ചില്ലേ, എഴുതി കാണിച്ചില്ലേ നമ്മള്. ഓക്കെ, എഴുതി കാണിച്ചോ? ഇല്ല. വ്യഞ്ജനാക്ഷരങ്ങള് ജുവൽ മരിയ, ജുവൽ അൺമ്യൂട്ട് ചെയ്തേ. ജുവൽ, ജുവൽ എവിടം വരെ ഹോംവർക്ക് ചെയ്ത് കാണിച്ചത്? ഹാവരെ അല്ലേ, ഞാൻ ടു ഹാവരെ. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് കൂട്ടക്ഷരങ്ങളും കൂടി ഉണ്ടല്ലേ, ഇച്ച ഇത്ര ഇജ്ഞ ഇശ്ര. ഈ അക്ഷരം കൂടെ നന്നായിട്ട് പഠിക്കണം, എന്നിട്ട് നമ്മൾക്ക് ചിഹ്നങ്ങൾ പഠിക്കണം അല്ലേ. എഴുതാനറിയോ? അറിയുമ്പോ ഒന്ന് തല കുനിക്ക് കണ്ടെ. ഇച്ച ഇത്ര ഇജ്ഞ ഇശ്ര ഒക്കെ എഴുതാ അറിയോ? ഇല്ല, എറക്കിനറിയില്ല. നമ്മൾ പഠിക്കാൻ പോവാ കേട്ടോ. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്നറിയോ? ടു ലൈൻ കോപ്പി വാങ്ങി എല്ലാരും. പുതിയൊരു ബുക്ക് വേണം, ടു ലൈൻ കോപ്പി വേണം ഹിന്ദിക്ക്. ആദ്യത്തെ പേജിൽ പേരൊക്കെ എഴുതി ക്ലാസ് എഴുതുക. ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾ സ്വരാക്ഷർ, വ്യഞ്ജനാക്ഷർ, പിന്നെന്താ കൂട്ടക്ഷരങ്ങളുണ്ടല്ലേ, ച, യാ, രാ, ലാ, വാ, ശാ, ഷാ, സാ, ഹാ വരെയാണ് അക്ഷരങ്ങൾ ഹിന്ദിയിൽ. അതിന്റെ കൂടെ കൂട്ടക്ഷരങ്ങൾ കൂടെ ഉണ്ട്, ഉച്ച, ത്ര, ഞ, ശ്ര. ഈ അക്ഷരം കൂടെ ഫസ്റ്റ് പേജിൽ എഴുതിയിട്ട് നമ്മുടെ ടു ലൈൻ കോപ്പി ഇല്ലേ, ആ കോപ്പിയിൽ ഫസ്റ്റ് പേജിൽ എഴുതണം. അത് പോസ്റ്റ് ചെയ്യൊന്നും വേണ്ട, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. നമ്മുടെ ഹിന്ദിയുടെ ടു ലൈൻ ബുക്കില് ഫസ്റ്റ് പേജില് ഹിന്ദി അക്ഷരങ്ങൾ എഴുതുക. സെക്കൻഡ് പേജില് ഇന്നത്തെ നമ്മുടെ ക്ലാസ് വർക്ക് ഇച്ഛ, ത്ര, ഞ, ശ്ര. ഈ അക്ഷരങ്ങൾ നിങ്ങൾ താഴെ വരെ 10 പ്രാവശ്യം എഴുതണം. ഇപ്പോഴും ആ അക്ഷരങ്ങൾ എഴുതാൻ അറിയാത്തവരുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഈ അക്ഷരങ്ങൾ താഴെ താഴെ എഴുതുക. ആരു റെഡി? റെഡി ആണെങ്കിൽ ഒന്ന് കൈയാണ്ട്. ഓക്കെ, ഗുഡ് ഗുഡ്. അത് എഴുതി അമ്മയോട് സൈൻ ചെയ്ത് വാങ്ങുക, എന്നിട്ട് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ബുക്ക് കിട്ടിയോ? സെക്കൻഡിലെ ബുക്ക് കിട്ടിയോ? നോ, ഇല്ല. ബുക്ക് കിട്ടുന്നവരെ നമ്മൾ അക്ഷരങ്ങളും ചിഹ്നങ്ങളും നന്നായിട്ട് പഠിച്ചിട്ട് പാഠഭാഗം എടുക്കുക കേട്ടോ.
നിങ്ങൾ ഹിന്ദി അക്ഷരങ്ങൾ ഒട്ടും അറിയാത്തവരായിരിക്കാ, ഒട്ടും ഹിന്ദി അക്ഷരം അറിയാത്തവര് ആരെങ്കിലും ഉണ്ടോ? ഹിന്ദി അക്ഷരങ്ങൾ ഒട്ടും അറിയാത്തവരാരൊക്കെയുണ്ട്? ഒന്ന് കൈ ഉയർത്തി കാണിക്കാവോ? ആരുമില്ല. ആ ഋഷികേശിന് അറിയില്ല അല്ലേ. ഋഷികേശ് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാല് ടീച്ചറിനെ പേഴ്സണലായിട്ട് വിളിക്കുക കേട്ടോ. ഋഷികേശിന് അറിയോ? ഓക്കെ ഓക്കെ ഓക്കെ. അറിയാത്തവരുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വിളിക്കുക അല്ലെ വാട്സപ്പ് ചെയ്യുക. ഓക്കെ. ഇന്ന് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ചിഹ്നങ്ങളാ. അപ്പൊ ഒരു ഹോംവർക്ക്, അത് ടീച്ചർ വാട്സപ്പ് ചെയ്ത് തരും. എന്താ ഹോംവർക്ക് ചെയ്യണ്ടേന്ന് വാട്സപ്പ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വാട്സപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. ചിഹ്നങ്ങൾ പഠിക്കാൻ പോവാ നമ്മള്. ചിഹ്നങ്ങൾ ഓൾറെഡി പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? ഫസ്റ്റ് ക്ലാസ്സിനെ പഠിച്ചില്ലേ? ഓക്കെ. ടീച്ചർ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക. ചിഹ്നങ്ങള് എങ്ങനെയാ? ശ്രദ്ധിച്ചേ, ആദ്യം ചിഹ്നങ്ങൾ പഠിക്കണം. നമ്മൾ ആദ്യം സ്വരാക്ഷരങ്ങള് ശരിക്കും പഠിച്ചിട്ടുണ്ടാവണം. എങ്ങനെയാ സ്വരാക്ഷരങ്ങൾ പറയാൻ തന്നെ അറിയാത്തവരുണ്ട് അല്ലേ. ടീച്ചർ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്ക. ആ ആ ഇ ഇ ഉ ഉ ഋ എ ഐ ഓ ഔ അം അ. ഇതാണ് സ്വരാക്ഷരങ്ങൾ അല്ലേ. ഹിന്ദിയില് സ്വരാക്ഷർ എന്ന് പറയാം, അല്ലെങ്കിൽ സ്വർ. അതപ്പൊ നമ്മള് ഒരക്ഷരം എടുത്തിട്ട് ചിഹ്നം ചേർക്കുന്നത് എങ്ങനെയാ? അത് ആദ്യം നമ്മൾ പറഞ്ഞു പഠിക്കണം അല്ലേ. പറഞ്ഞു പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഏ, ആദ്യം കാന്നുള്ള അക്ഷരം എടുത്തു അല്ലേ. കാന്നുള്ള അക്ഷരം എന്താ? സ്വരാക്ഷരമാണോ വ്യഞ്ജനാണോ? വ്യഞ്ജന അല്ലേ. വ്യഞ്ജനാക്ഷരമാ ക അല്ലേ. കാന്നുള്ള അക്ഷരം എടുത്തു. കായ്ക്കിനി ചിഹ്നം ചേർത്തെഴുതണം. മലയാളത്തിൽ നമ്മൾ ചിഹ്നം ചേർത്ത് പഠിച്ചില്ലേ, ക ക കീ കീ എന്നൊക്കെ പഠിച്ചില്ലേ. അതേപോലെ ഹിന്ദിയിലും ഉണ്ട്. എങ്ങനെയാ? ക എന്ന അക്ഷരം എടുത്തു. എങ്ങനെയാ ചിഹ്നം ചേർത്തെഴുതുക? ആദ്യം പറയാൻ പഠിക്കാം അല്ലേ, എന്നിട്ട് എഴുതാം നമുക്ക്. എല്ലാവരും അവിടുന്ന് ടീച്ചർ പറഞ്ഞ് കേൾക്കുമ്പോ അവിടുന്ന് ഒച്ചത്ത് പറയണം. ആരെ റെഡി? റെഡിയാണോ? യെസ്, ഓക്കെ. നിങ്ങൾ പറഞ്ഞോ. ഫോൺ ഒന്നും ചെയ്യണ്ട, ഫോണിൽ ഒന്നും തൊഴണ്ട. നിങ്ങൾ പറഞ്ഞാ മതി ഒച്ചത്തില്. പറഞ്ഞോ. ആ ആ ഇ ഇ ഉ ഉ ഇർ എ ഐ ഓ ഔ അം അ. ഇതിങ്ങനെയാണ് പറയേണ്ടത് അല്ലേ. മലയാളത്തിലാവുമ്പോ നമുക്ക് എ എ ഐ എന്നുണ്ട് അല്ലേ, ഓ ഓ ഔ. ഹിന്ദിയില് ആ അക്ഷരങ്ങൾ രണ്ടെണ്ണം ഇല്ല. ഏതൊക്കെ അക്ഷരങ്ങളാ? ഓയും എയും. എ ഓ എന്നുള്ള അക്ഷരം രണ്ടും ഇല്ല. എന്നിപ്പോ എങ്ങനെയാ? എ കഴിഞ്ഞ ഐയാ വരുന്നത് അല്ലേ. എയും എയും ഒരക്ഷരേ ഉള്ളൂ, ഒറ്റൊരക്ഷരമായിട്ട് എ. അതുപോലെ ഓയും ഓ എന്നുള്ള അക്ഷരവും കൂടെ ഒരെണ്ണേ ഉള്ളൂ, ഓന്ന് മാത്രം ഹിന്ദിയില്. അപ്പൊ എങ്ങനെയാ? ഇറ് കഴിഞ്ഞാൽ അടുത്ത അക്ഷരം പലർക്കും തെറ്റുന്ന എങ്ങനെയാ? ഇറ് കഴിഞ്ഞാല് എ ഐ ഓ ഔ എന്നാ പറയുന്നത്. ഡൊമിനിക് എന്താ? ലിസൺ ഹിയർ അൻസോൺ ലിസൺ. അപ്പൊ നമ്മൾ ഒരു അക്ഷരം എടുത്തു, ക എന്നുള്ള അക്ഷരം എടുത്തു. എങ്ങനെ ചിഹ്നം ചേർത്ത് പറയും? ലിസൺ, ടീച്ചർ പറയുന്നത് കേട്ട് അവിടുന്ന് പറയണം ഉച്ചത്തില്. ക ക കീ കീ കു കു കൃ കെ കൈ കോ കൗ കം ക. ഇങ്ങനെയാണ് പറഞ്ഞു പഠിക്കേണ്ടത് അല്ലേ. ഹിന്ദിയില് രണ്ട് അക്ഷരങ്ങളില്ല, അതവിടെ ശ്രദ്ധിക്കണം. ഏതൊക്കെയാ? ഇറ് കഴിഞ്ഞിട്ടുള്ള എ ഐ ആണ്, എ എ ഐ എന്നുള്ള അല്ല. എന്നാലിപ്പോ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോ എഴുതുമ്പം തെറ്റും അല്ലേ. എ എ ഐ എന്ന് പറയുമ്പോ എവിടെ ഒരക്ഷരം കുറഞ്ഞു പോയി. അപ്പൊ എങ്ങനെയാ പറയേണ്ടത്? എ ഐ ഏ ഓ ഔ അം അ. ഒന്നുകൂടെ പറഞ്ഞുതരും. ലിസൺ ഹിയർ. അ ആ ചേ ഇ ഇ ഉ ഉ ഇറ് എ ഐ ഓ ഔ അം അ. ഇപ്പൊ മനസ്സിലായോ? ഓക്കേ.
ഇനി ഓരോ അക്ഷരവും തരും ടീച്ചർ, എന്നപ്പോ നിങ്ങൾ അത് ചിഹ്നം ചേർത്ത് എഴുതണം. ഓക്കെ ടീച്ചർ ഗ്രൂപ്പിലിട്ട് തരും കേട്ടോ, എന്താണ് ഹോംവർക്ക് എന്നുള്ളത് ഗ്രൂപ്പിലിട്ട് തരും. ഞാൻ ഓരോരുത്തരോട് ചോദിക്കട്ടെ, ഇനി നോക്കട്ടെ ആരൊക്കെ ശരിയായിട്ട് പറയുന്നു, ഒന്നുകൂടെ പറഞ്ഞു തരണോ? പറഞ്ഞു തരണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞേ, പറഞ്ഞു തരണോ? പറയണം, പറഞ്ഞു തരാം ഒന്നുകൂടെ. സ്വരാക്ഷരങ്ങൾ തന്നെ എടുക്കുവാണ് ആദ്യേ, ഒന്നുകൂടെ ലിസ്റ്റ് ആണ് ഹിയർ. എങ്ങനെയാ? ആ ഈ ഇനിയും പഠി. എറിക്കൊന്നും ശരിക്ക് പറയാറില്ല, എറിക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? അമന്ന, അനിഹ, എല്ലാരെ കൊണ്ടും ഞാൻ പറയിക്കും. ലിസൺ ഹിയർ. ഓക്കെ ഇനി വേറൊരു അക്ഷരം എടുക്കാം. പാ എടുത്തു അല്ലേ? പാ ഏതാ, വ്യഞ്ജനാണോ സ്വരാണോ? വ്യഞ്ജനാക്ഷരവാ പാ അല്ലേ? ആ പാ അക്ഷരം എടുത്ത് അതിന് ചിഹ്നം ചേർത്ത് എങ്ങനെ പറയും? ടീച്ചർ പറഞ്ഞ പോലെ അവിടുന്ന് പറയണം കേട്ടോ. പ പാ പറഞ്ഞോ? കേട്ടില്ല. പ പാ പി പി പു പു പിർ പേ പൈ പോ പൗ പം പ. ഓക്കെ ഡൊമിനിക്, നിങ്ങൾ നേരെ ചെയറിലിരുന്നേ, ഇതെന്താ ഇങ്ങനെ ഇറങ്ങി ഓടി നടക്കുവാണല്ലോ ഡൊമിനിക്ക്. ഓക്കെ ലിസൺ ഹിയർ, ഇനി ഓരോരുത്തരുടെ ടീച്ചർ ചോദിക്കുവാണ്. ഫസ്റ്റ് എറിക്, എറിക് അഗസ്റ്റിൻ. എറിക് സ്വരാക്ഷരങ്ങള്, ആ അക്ഷരങ്ങൾ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണം ടീച്ചറിനെ. ഹിന്ദിയില് സ്വരാക്ഷർ ഗുഡ് ഗുഡ്. നെക്സ്റ്റ് ജുവൽ മരിയ, അൺമ്യൂട്ട് ചെയ്യ. ജുവൽ അൺമ്യൂട്ട് ചെയ്തേ, ഫോൺ കേൾക്കുന്നില്ല. ആ ഓക്കെ പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്യ. ഓക്കെ പറഞ്ഞോളൂ ജുവൽ. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ഡൊമിനിക്, ഡൊമിനിക്, ആ ഡൊമിനിക് അൺമ്യൂട്ട് ചെയ്ത് പറ. ഡൊമിനിക് ആ ഡൊമിനിക്സ് അൺമ്യൂട്ട് ചെയ്യുമോനെ സൈഡില്. നെക്സ്റ്റ് പിന്നെ വരാം. അമന്ന രാജേഷ് അൺമ്യൂട്ട് ചെയ്യ. അമന്ന രാജേഷ് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ അമന്ന പറഞ്ഞോളൂ. അമന്ന ഓക്കെ പറഞ്ഞോളൂ. ഓ
അമ്മന്നെ പറഞ്ഞ തെറ്റല്ലേ? അമ്മന്നെയാ എങ്ങനെയാ പറയണ്ട? എ ഐ ഓ ഔ. ഓക്കെ, പറഞ്ഞു പഠിക്കാം കേട്ടോ. ഓ ഔ എന്നാണ്. നെക്സ്റ്റ് ഡൊമിനി, ഡൊമിനിക്സേ, ഡൊമിനി ആ പറഞ്ഞോളൂ. യെസ്. ഡൊമിനിക്, എ ഐ ഓ ഔ, എ ഐ ഓ ഔ, അങ്ങനെയാണ് പറയേണ്ടത്. എ ഐ ഓ ഔ. ടീച്ചർ പറഞ്ഞ് ശ്രദ്ധിക്കുന്നില്ല അല്ലെ? എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് ഇപ്പോ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തോണ്ടല്ലേ. നെക്സ്റ്റ് മാളവിക സുരേഷ്, മാളവിക അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. സ്വരാക്ഷർ പറഞ്ഞേ, സ്വരാക്ഷർ. മാളവിക പറഞ്ഞോളൂ. ഓക്കെ, ഗുഡ് ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് മിൻഹാജ് ജമാൽ, മിൻഹാജ് സ്വരാക്ഷർ. അൺമ്യൂട്ട് ചെയ്യുമോനെ? മിൻഹാജ് അൺമ്യൂട്ട് ചെയ്തേ, ആവുന്നില്ലേ? ആ ഓക്കെ മിൻഹാജ്, ആ ഓക്കെ പറഞ്ഞോളൂ. ആ പറഞ്ഞോളൂ. മിൻഹാജ് പോയോ? ഓക്കെ. ഋഷികേശ്, ഋഷികേശ്. ഓക്കെ, സ്വരാക്ഷങ്ങൾ കേൾക്കട്ടെ. പറഞ്ഞോളൂ ഋഷികേശ്. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. പറഞ്ഞോളൂ ഋഷികേശ്. ഓക്കെ വെരി ഗുഡ്. മിൻഹാജ് അൺമ്യൂട്ട് ചെയ്തോ, പറഞ്ഞോ. സ്വരാക്ഷങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചേ. ആ ഓക്കെ പറഞ്ഞോളൂ. ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് അലൻ തോമസ്, അലൻ തോമസ് ഹിന്ദിയിലെ സ്വരാക്ഷങ്ങൾ പറഞ്ഞു കേൾപ്പിക്ക. അലൻ അൺമ്യൂട്ട് ചെയ്യുമോനെ? ഫോൺ അൺമ്യൂട്ട് ചെയ്യ. അലനിലോട്ട് വരാം. കുര്യൻ ജോസഫ്, കുര്യൻ ആ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. ഇന്നത്തെ ക്ലാസ് ഏതാ കേട്ടത്? അൺമ്യൂട്ട് ചെയ്യ്. ഓക്കെ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു തന്നത്. ഇറു കഴിഞ്ഞാല് എ ഐ ഓ ഔ,
ാണ് പറയേണ്ടത്. നെക്സ്റ്റ് അനഘ സുരേഷ് പറഞ്ഞു അല്ലേ? അനഘ പറഞ്ഞോ? നോ സേ പറഞ്ഞോളൂ. അനഘ ഐ പറഞ്ഞേ. ഐ ഓ ഔ ഔ അം അ. ഓക്കെ, ശ്രദ്ധിക്കുന്നില്ല അല്ലേ ക്ലാസ്സില്, അതുകൊണ്ട് പറയാൻ കിട്ടാത്തത്. ഇനി ആര് പറയും? ആരാ റെഡി ആയിരിക്കുന്നേ? ഷിഫാന ഫാത്തിമ അൺമ്യൂട്ട് ചെയ്യുവോ? പറഞ്ഞോ പറഞ്ഞോ. ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ആര് പറയും? ഇഫ്ര ഫാത്തിമ. ഓക്കെ പറഞ്ഞു എപ്പിച്ചേ. ഓക്കെ പറഞ്ഞോളൂ. ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാ പറയുന്നത്? അലൻ തോമസ്. അലൻ അൺമ്യൂട്ട് ചെയ്യോ, പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്യുമോ? ആ ഓക്കെ പറഞ്ഞോളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ഇനി ആരാ? നമ്മുടെ ടൈം തീരാൻ പോവാണ്. ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടെ ഞാൻ, ഓക്കെ, മുഹമ്മദ് നാഫി, മുഹമ്മദ് അഫ്ല, ഞാൻ സമയം തരാം. മിസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന് എന്താ പറഞ്ഞത്? ഹിന്ദി നോട്ട് ബുക്കില് ഒരു പീരീഡും കൂടി ഉണ്ടല്ലേ, അടുത്ത പീരീഡ് ഉണ്ടല്ലേ. ഓക്കെ, ഇപ്പൊ ചെയ്യേണ്ട കാര്യം, ഇന്നത്തെ ക്ലാസ്സില് ഈ ടു ലൈൻ ബുക്കില് സ്വരാക്ഷർ വ്യഞ്ജനാക്ഷർ എഴുതുക, അതാണ് ഇന്ന് പറഞ്ഞത് അല്ലേ. ഇനിയിപ്പ ആരാ പറഞ്ഞു കേൾപ്പിക്കുന്നത്? മുഹമ്മദ് അഫ്ള പറഞ്ഞ മോനെ, അൺമ്യൂട്ട് ചെയ്യേ അഫ്ള. ആ ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് നാഫി പറഞ്ഞോളൂ. ഓക്കെ ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാ? മുഹമ്മദ് ഷാസ്. ഷാസ് മുഹമ്മദ്, മുഹമ്മദ് ഷിഹാസ് പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ മുഹമ്മദ്. അൺമ്യൂട്ട് ആവുന്നില്ല. ആ ഓക്കെ പറഞ്ഞോ. ഷെസ ഷിഹാസ്. ഓക്കെ പറഞ്ഞോ മോനെ. ഷിഹാസ് പറയുന്നത്?
കാണുന്നത്. എന്താരത് സയാ ഫൈവ്? പറഞ്ഞോളൂ, പറഞ്ഞോ. Okay, good, very good. Okay. Fatima Mehreen. Fatima Mehreen. അൺമ്യൂട്ട് ആക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ ഫാത്തിമ. ഓക്കെ, ഓ ഔ അം ആ, ഗുഡ്. നെക്സ്റ്റ്, ഇനി ആരോട് ടീച്ചർ ചോദിക്കാത്തത്? ഹന്ന ഹെവൻ, ഹന്ന, ഹന്ന. ഹന്ന അൺമ്യൂട്ട് ചെയ്യേ. യെസ് മിസ്. ആ പറഞ്ഞോളൂ, സ്വരാക്ഷരങ്ങൾ പറഞ്ഞേ. ആ ആ ഇ ഇ ഉ ഉ ഇറ എ എ ന അം എ എ ഐ ഐ ഓ ഔ ഓ ഔ അം അ. ആ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോഴാ വന്നത്. ആണോ? എന്നപ്പോ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇറു കഴിഞ്ഞിട്ടുള്ള അക്ഷരം ശ്രദ്ധിക്കണം. എ ഐ ഓ ഔ അം അ. ഓക്കെ, ഹോംവർക്ക് ചെയ്യേണ്ട ഗ്രൂപ്പിൽ ഇടും കേട്ടോ. കുര്യൻ ജോസഫ് വീഡിയോ ഓഫ് ചെയ്താ. ആ കാണണ്ടെന്ന് വെച്ചിട്ടാ. ഫറാ ഫാത്തിമ, ഫറാ ഫാത്തിമ. മുഹമ്മദ് ടി, മുഹമ്മദ് ടീനെ ഞാൻ കണ്ട് കാണുന്നേ ഇല്ലല്ലോ. മുഹമ്മദ് ടി ക്ലാസ്സിൽ വന്നില്ല, ക്ലാസ് കേട്ടോ. ഇന്ന് പറഞ്ഞു പോനെ സ്വരാക്ഷരങ്ങൾ പറഞ്ഞ് ഹിന്ദിയിലെ. മുഹമ്മദ് ടി അൺമ്യൂട്ട് ചെയ്യ. ആ മുഹമ്മദ് ടി അൺമ്യൂട്ട് ചെയ്യ്, പറഞ്ഞു കേൾപ്പിക്ക്, കേൾപ്പിക്ക്, പറഞ്ഞു കേൾപ്പിക്ക്. ഓക്കെ പറഞ്ഞോളൂ. ആടി കളിക്കുന്നേ, നേരെ ഇരുന്നേ. എങ്ങനെയാണോ ക്ലാസ്സിലിരിക്കുന്നത്? ഏ പറഞ്ഞോളൂ. ആ ആ കേട്ടു, കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞു തരുവാണ് ടീച്ചറ്. Listen here, all of you listen here. All stand up, all stand up. ചോറ് കഴിച്ചിട്ട് അവർ ഉറങ്ങി ഇരിക്കുവാന്ന് തോന്നല്ലേ. Hands up, hands down, hands up, hands down, sit down, sit down. Okay, ഷാറ അല്ലേ. അനിഹ മോഹൻ, ആർക്കെങ്കിലും ടീച്ചറിനോട് സംസാരിക്കണം, അടുത്ത പീരീഡും കൂടി ഉണ്ട് നമുക്ക് അല്ലേ. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇപ്പോഴും നിങ്ങള് ഞാൻ ഒരു കൊറേ പ്രാവശ്യം പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയാത്തവരുണ്ട്. മുഹമ്മദ് വി വി ഇപ്പൊ വന്നതാണ് അവനെ. മുഹമ്മദ് വി വി, മുഹമ്മദ് വി വി, അനീറ്റ ഫിലിപ്പ്, ഒന്നുകൂടെ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ച് ലാസ്റ്റ് വന്ന് ഇപ്പൊ ടൈം തീരാൻ പോവാണ്. ഒന്നുകൂടെ ഇപ്പോഴും പറയാൻ പഠിക്കാത്തവരുണ്ട്, കൊറേ പേരുണ്ട്. പറഞ്ഞവരൊക്കെ തെറ്റിച്ചാ പറഞ്ഞേക്കുന്നേ. ഒന്നുകൂടെ ശ്രദ്ധിച്ച അവിടെ നിന്ന് പറഞ്ഞാ മതി. ആ ഐ ഓ ഔ നമ്മള് ഇറ് കഴിഞ്ഞിട്ടുള്ള അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് പറയണം. മലയാളത്തിനെ പോലെയല്ല ഹിന്ദിയില് ഇറ് കഴിഞ്ഞാല് എ ഐ ഓ ഔ അങ്ങനെയാണ്. ഡോമിനി എന്താ അവിടെ ചെയ്യുന്നത്? നമ്മുടെ സമയം തീരാൻ പോവാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സീയോ. Okay, bye. Thank you, teacher. Thank you. Thank you, teacher.